ഹായ് കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ ടു ആംഗിൾസ്. ത്രികോണത്തിൻ്റെ നിർമ്മിതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് ഒരെണ്ണം കഴിഞ്ഞു അല്ലേ. ഇന്ന് ടു ആംഗിൾസ്, രണ്ട് കോണുകൾ, അതായത് ഒരു വശത്തിൻ്റെ നീളവും രണ്ട് കോണുകളുടെ അളവും പറഞ്ഞാൽ ത്രികോണം വരയ്ക്കാൻ കഴിയുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ക്യാൻ വി ഡ്രോ എ ട്രയാങ്കിൾ ഇഫ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ആർ സ്പെസിഫൈഡ്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക അല്ലേ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചെയ്യാനുള്ള വർക്ക് തന്നെ അങ്ങ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു കിട്ടുമല്ലോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 111 പ്രവർത്തനമാണ് ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. താഴെ തന്നിട്ടുള്ള അളവുകളിലുള്ള ത്രികോണം വരയ്ക്കാനാണ്. ആദ്യത്തെ ചിത്രത്തിൻ്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട്. YZ = 7 cm, angle Y = 45 degrees, angle Z = 65 degrees. അതായത് YZ 7 cm, angle Y (കോൺ Y) 45 degrees, കോൺ Z (65 degrees). ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിച്ചോ, മൂന്നാമത്തെ കോണിൻ്റെ അളവ് തന്നിട്ടില്ലല്ലോ, അതിൻ്റെ പേരുമില്ല. അപ്പം നമുക്ക് ഈ ത്രികോണത്തിന് ഒരു പേരങ്ങോട്ട് കൊടുക്കാം, XYZ. അപ്പം മാതൃകാ ചിത്രം നമുക്ക് റെഡിയാണ് അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആദ്യം സ്കെയിൽ എടുക്കണം, എന്നിട്ട് YZ 7 cm സ്കെയിൽ ഇവിടെ ടീച്ചർ എടുത്തു. പിന്നെ നിങ്ങളൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ സ്കെച്ച് പെന്ന് കൊണ്ട് വരയ്ക്കരുതേ, മായ്ക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, പെൻസിൽ കൊണ്ട് മാത്രം വരച്ചാൽ മതി. അതും വരച്ചതിൻ്റെ മുകളിൽ കൂടിയിട്ട് വരയ്ക്കൊന്നും വേണ്ട, ഒറ്റ വര വരച്ചാൽ മതി കേട്ടോ. അപ്പം 7 cm YZ ഇവിടെ തുടങ്ങുന്നിടത്ത് ഞാനൊരു പോയിൻ്റ് ഇട്ടു. ഈ 7 cm 0 നിന്നാണ് എടുക്കേണ്ടത്. 7 cm കറക്റ്റ്. ഉടൻ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, YZ 7 cm എന്നെഴുതി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ angle Y 45 degrees അല്ലേ. അപ്പം 45 degrees എടുക്കണം. എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുക്കണം. അപ്പം പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം നമ്മൾ Y യിൽ വെക്കുക, കറക്റ്റ് ഈ വരിയോട് ചേർത്ത് വെക്കുക. എന്നിട്ട് എത്ര ഡിഗ്രി അളന്ന് എടുക്കണം? 45 degrees അല്ലേ. ഇവിടുന്ന് 30, 40, 40, 50 ഇടയ്ക്കുള്ള ഈ വലിയ വര 45 degrees ഞാൻ പെൻസിൽ കൊണ്ടാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഈ പ്രൊട്രാക്ടർ അങ്ങോട്ട് മാറ്റുക. മാറ്റിയതിന് ശേഷം ഈ വര ഈ ബിന്ദുവിലൂടെ നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. സ്കെയിൽ ഇവിടെ വെച്ചു, എന്നിട്ട് കറക്റ്റ് ആ മാർക്ക് ചെയ്ത ആ ബിന്ദുവിലൂടെ നീട്ടി വരയ്ക്കുക. നമുക്ക് വരയ്ക്കുക അളവൊന്നുമില്ല, നീട്ടി അങ്ങോട്ട് വരച്ചു, കണ്ടോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസഡിൻ്റെ അവിടെ 65 degrees. അപ്പോൾ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടറിൻ്റെ ഈ കേന്ദ്രം കൊണ്ടുപോയിട്ട് ഇസഡിൽ വെക്കുക. ഇസഡിൽ വെച്ചത് ശരിയാണോ? ഈ വരയോട് ചേർന്നിട്ടല്ല ഈ വര അല്ലേ. അതുകൊണ്ട് നേരെ ഇങ്ങനെ മാറ്റി മാറ്റി കറക്റ്റ് അങ്ങോട്ട് വെക്കുക. അപ്പോൾ നോക്കൂ, കറക്റ്റായില്ലേ. ഇനി ഇവിടെ ഉള്ളിൽ നിന്ന് 0 തുടങ്ങണം. 0 60 and 70 ഇടയ്ക്ക് അല്ലേ. 5 കറക്റ്റ് 5 ആണ് 65 ആണ്. അപ്പം ഈ 65 അടയാളപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യണം, ഈ ഇസഡ് എന്ന ബിന്ദുവും ഈ ബിന്ദുവും മാർക്ക് ചെയ്ത ബിന്ദുവും ഒരേ രേഖയിൽ വരത്തക്ക വിധം നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. ഇപ്പം നമുക്കവിടെ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടു അവിടെ കൂട്ടി മുട്ടി, കണ്ടോ. ഇങ്ങനെ വരച്ചപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ തന്നിരിക്കുന്ന അളവിലുള്ള ത്രികോണം. ഇവിടെ ടീച്ചർ ആദ്യം ഒന്ന് എഴുതാൻ മറന്നുപോയി, ഇതെത്ര ഡിഗ്രിയാണ്, 45 degrees, 45 degrees. ഇവിടെ 65 degrees. ഈ നോക്കൂ, ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവാണ് എന്ത്, X എന്ന് നമ്മൾ പേര് കൊടുത്തത്. ഇപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന അളവിലുള്ള ട്രയാങ്കിൾ XYZ ആണ് കിട്ടിയത്. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ, ഇത് വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ. ആദ്യം വശം വരയ്ക്കുന്നു,
പിന്നെ രണ്ട് കോണും മാർക്ക് ചെയ്ത് നീട്ടി അങ്ങോട്ട് വരച്ചാൽ മതി, എവിടെയും വെച്ച് കൂട്ടിമുട്ടും. അടുത്തത് നമുക്കൊന്ന് നോക്കിയാലോ, ഇത് ആദ്യത്തെ പ്രവർത്തനമായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. അടുത്ത ചിത്രം EM 6.5 cm, angle M 60°, angle N 55°. അതായത് EM 6.5 cm കോൺ M 60°, കോൺ N 55°. നമ്മൾ മോഡൽ പിക്ചർ വരച്ചു. അപ്പം മൂന്നാമത്തെ ബിന്ദുവിന് എൽ എന്ന് പേര് കൊടുത്തു. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ പേര്, ത്രികോണത്തിൻ്റെ പേര് L, M, N ആണ്. കൂട്ടുകാർക്ക് പറയാവോ ഈ ആംഗിൾ എത്രയായിരിക്കുന്നു? നമുക്കറിയാം മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ 180°. അപ്പം 60ഉം 55ഉം കൂടെ കൂട്ടിയാൽ എത്രയാ വരിക? നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 60ഉം 60ഉം 120 ആണ്. അപ്പം 115°, അല്ലേ? അപ്പം ഇവിടെ എത്ര ഡിഗ്രി വരും? 115ഉം 5ഉം 120° വരും. 120ഉം 60ഉം 150. അപ്പം ഇവിടെ 65°. ഇനി നമുക്ക് ഈ ചിത്രം വരയ്ക്കാം. ആദ്യം ചെയ്യേണ്ടത് സ്കെയിൽ എടുത്തിട്ട് 6.5 cm നീളത്തിൽ MN വരയ്ക്കണം. ഇപ്പം നോക്കൂ, ടീച്ചർ ഇവിടെ വരയ്ക്കാൻ പോവാണ്. 6.5 ആണ്, അപ്പം 7 ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള വലിയ വര ഇവിടെ കൃത്യമായിട്ട് വരച്ചു. ഉടൻ തന്നെ അവിടെ എഴുതി വെച്ചു MN എന്ന് പേര് കൊടുത്തു. 6.5 cm എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുക്കണം. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഇവിടെ എത്ര ഡിഗ്രിയാണ്? 60°, അല്ലേ? അപ്പം 60° ആയതുകൊണ്ട് എമ്മിൽ വെക്കുക. ആംഗിൾ എം ആണ് 60°, കോൺ എം. അപ്പം ഇവിടെ നമുക്ക് കോൺ ഉണ്ടാകണമെങ്കിൽ 60° വിരിവ് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് എമ്മും ഈ ബിന്ദുവും ഒരേ രേഖയിൽ വരത്തക്ക വിധം നീട്ടി വരയ്ക്കുക. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു 60° ഉണ്ടാകുന്നത്. ഇത് നീട്ടി അങ്ങ് വരച്ചു. ഇപ്പം ഇവിടെ എത്ര ഡിഗ്രിയാണ്? 60°. വരുന്നത് 60°. ഇനി നോക്കൂ, ഇവിടെ എന്നിൻ്റെ അവിടെ 55° വിരിഞ്ഞു വരണം. അപ്പോൾ പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവച്ചു. വെച്ചതിന് ശേഷം ഒരേ രേഖയിൽ വരത്തക്ക ഇതെല്ലാം വെച്ചു. 0-ൽ തുടങ്ങുക, 50ൻ്റെയും 60ൻ്റെയും ഇടയ്ക്ക് ഇവിടെ 55° മാർക്ക് ചെയ്തു. 55° വരുന്ന സ്ഥലം. എന്നിട്ട് എന്നും ഈ ബിന്ദുവും ഒരേ രേഖയിൽ വരത്തക്ക വിധം നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ എവിടെയും വെച്ച് അവ തമ്മിൽ അങ്ങ് കൂട്ടിമുട്ടും. നോക്കൂ, ഇവിടെ കൂട്ടിമുട്ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എൽ എന്ന് കൊടുത്തു. ഇതെത്ര ഡിഗ്രിയാണ്? 55°. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ട്രയാങ്കിൾ LMN ആണ് കിട്ടിയത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ത്രികോണം LMN കിട്ടി. ഇത് വരയ്ക്കുന്ന വിധമൊക്കെ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ച് എഴുതി വെച്ചാൽ മതി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്, AB 7 cm, കോൺ A 60°, കോൺ B 60°, എന്നീ അളവുകളിൽ ത്രികോണം ABC വരയ്ക്കുക. നമ്മളതിൻ്റെ മോഡൽ പിക്ചർ വരച്ചിട്ടുണ്ട്. കോൺ C 3° ഇത് നമ്മൾ കണ്ടുപിടിക്കണം. BCയുടെ അളവും CAയുടെ അളവും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഇംഗ്ലീഷിൽ, ടീച്ചർ ഒന്ന് വായിക്കാം. നിങ്ങൾ ചോദ്യം ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയാൽ മതി. പേജ് നമ്പർ 111 പ്രവർത്തനമാണ്. ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് AB 7 cm, ആംഗിൾ A 60° ആൻഡ് ആംഗിൾ B 60°. ഹൗ മച്ച് ഈസ് ആംഗിൾ സി? മെഷർ ദ ലെങ്ത് ഓഫ് BC and CA. നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന അളവിലുള്ള ത്രികോണം നിർമ്മിക്കാം. നോക്കൂ, ആദ്യം ഇവിടെ 7 cm ആണ്. നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇവിടുന്ന് 7 cm ഇവിടെയാണ് കേട്ടോ വന്നത്. അപ്പം AB 7 cm.
ഇനി പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എയും 60 ഡിഗ്രിയാണ്, ആംഗിൾ ബിയും 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിവിടെ എയുടെ അവിടെ ആദ്യം വെക്കാം, കറക്റ്റ് വെക്കുക. ഇവിടെ നിങ്ങളോട് 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ ശേഷം ഈ ബിന്ദു എയും തമ്മിൽ യോജിപ്പിക്കുക. കറക്റ്റ് വെച്ച് നിങ്ങൾ നിർത്തണ്ട, കുറച്ച് നീട്ടി അങ്ങോട്ട് വരച്ചോളുക. ഇതേപോലെ തന്നെ ബിയിൽ വെച്ചിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെ 60 ഡിഗ്രി ഇവിടെയാണ് വരുന്നത്. ഇത് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ നീട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക. നോക്കൂ, നീട്ടി യോജിപ്പിച്ചപ്പം ഇവിടെ വെച്ച് കൂട്ടിമുട്ടി ഇവിടെ സി എന്ന് പേര് കൊടുക്കുക. ഇനി ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെയും 60 ഡിഗ്രിയാണ്. നിങ്ങളോട് ചോദിച്ചത് ആംഗിൾ സി എത്ര ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സി സമം നിങ്ങൾ എന്ത് ചെയ്യണം, സിയിൽ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചതിന് ശേഷം കറക്റ്റ് അളന്ന് നോക്കുക, എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. മിടുക്കന്മാരെന്ത് ചെയ്യുന്നറിയാവോ, അത് വെച്ച് നോക്കാനൊന്നും പോകൂല. 60 ഉം 60 ഉം 120 ആണ്. പിന്നെ 180 ആവാൻ എന്ത് തന്നെ വേണം? 60 ഡിഗ്രി തന്നെ വേണം. ഇപ്പം ഇവിടെ നോക്കൂ, നല്ല രസമുണ്ട് അല്ലേ, 3 ആംഗിളും തുല്യമാണ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സി എയും സി ബിയും എത്രയാണ്. അപ്പം ഇത് 60 ഡിഗ്രി. ഇനി ഈ ബി സി എത്ര? ബി സി സമം എത്ര? എ സി സമം എത്ര? നമുക്കൊന്ന് നോക്കാം. ടീച്ചറുടെ വെച്ചു കറക്റ്റ് 7 സെൻറ്റിമീറ്റർ. ഇതും നോക്കി 7 സെൻറ്റിമീറ്റർ. നോക്കൂ, മാജിക്കേ, ഇത് 7 സെൻറ്റിമീറ്റർ, ഇത് 7 സെൻറ്റിമീറ്റർ. ഈ 3 വശങ്ങളും തുല്യം, 3 കോണുകളും തുല്യം. ഇതിനൊരു പ്രത്യേക പേരുണ്ട്. എന്താണ്? സമഭുജ ത്രികോണം എന്ന് പറയുന്നു. സമഭുജ ത്രികോണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. 3 വശങ്ങളും തുല്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ടീച്ചർ ഒന്ന് വായിക്കാം. ഡ്രോ ട്രയാങ്കിൾ പി ക്യു ആർ വിത്ത് പി ക്യു 4.5 സെൻറ്റിമീറ്റേഴ്സ്, ആംഗിൾ പി 70 ഡിഗ്രി ആൻഡ് ആംഗിൾ ക്യു 70 ഡിഗ്രി. ഹൗ മച്ച് ഈസ് ആംഗിൾ ആർ? മെഷർ ദ ലെങ്ത് ഓഫ് പി ആർ ആൻഡ് ആർ ക്യൂ. മലയാളത്തിലും കൂടെ ചോദ്യം ടീച്ചർ ഒന്ന് പറയാം. അതിൻ്റെ മോഡൽ പിക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പി ക്യു 4.5 സെൻറ്റിമീറ്റർ, കോൺ പി 70 ഡിഗ്രി, കോൺ ക്യൂ 70 ഡിഗ്രി എന്നീ അളവുകളിൽ ത്രികോണം പി ക്യു ആർ വരയ്ക്കുക. എന്നിട്ട് കോൺ ആർ എത്രയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെയോ പി ആർ ആർ ക്യൂ, പി ആറിൻ്റെ നീളവും കിട്ടണം, ആർ ക്യൂവിൻ്റെ നീളവും കിട്ടണം. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കുകയല്ലേ. ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കാം. എന്ത് ചെയ്യണം? പി ക്യു 4.5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അപ്പോൾ സ്കെയിൽ എടുക്കുക. ഇവിടെ പി ക്യു 4.5 ആണ്. അപ്പം 4 കഴിഞ്ഞിട്ട് 0.5 മില്ലിയും കൂടെ വേണം. 4.5 സെൻറ്റിമീറ്റർ. ഉടൻ തന്നെ ഇവിടെ എഴുതുക പി ക്യു 4.5 സെൻറ്റിമീറ്റർ. ഇനി ഈ പി 70 ഡിഗ്രി വരത്തക്ക വിധം മാർക്ക് ചെയ്യണം. അപ്പം പിയിൽ വെച്ചു, പിയിൽ വെച്ചതിന് ശേഷം 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇവിടെ 70 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും അല്ലേ. ഇതങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. അളവൊന്നും നമുക്ക് കൃത്യ അളവ് വേണമെന്നൊന്നുമില്ല, നീട്ടി അങ്ങോട്ട് വരച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കുക 70 ഡിഗ്രി. അതേപോലെ ക്യൂവും 70 ഡിഗ്രി തന്നെ വേണം. അപ്പോൾ ഇവിടെ വെച്ചു 70 ഡിഗ്രി. ഇനി നോക്കുക, ഇതും അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. നീട്ടി വരച്ചു. നീട്ടി വരയ്ക്കുമ്പോൾ ഇത് കുറച്ച് കൂടി, ഇത് കുറച്ച് കുറഞ്ഞു, അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് 70 ഡിഗ്രി. ഇനി ഇവിടെ കൂട്ടിയ മുട്ടിയ ബിന്ദു 6. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ആംഗിൾ ആർ എത്രയാണെന്ന്. കൂട്ടുകാർക്ക് പറയാവോ ആംഗിൾ ആർ എത്രയാണെന്ന്? നിങ്ങൾക്ക് പറയാവോ? ഇത് അളക്കേണ്ട ആവശ്യമുണ്ടോ? അളന്ന് നോക്കാം അല്ലേ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനിങ്ങനെ വെച്ചു,
ദാ കറക്റ്റ് എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 40 ഡിഗ്രി. ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം എഴുതിയിട്ടേ ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുള്ളൂ. അതിൻ്റെ അടിയിൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എഴുതണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പകുതിയേ കിട്ടുള്ളൂ. പകുതി കിട്ടിയാൽ മതിയോ? ഇപ്പം നമ്മുടെ മുന്നിലേ നല്ല ചിക്കനും റോസ്റ്റും ഒക്കെ കൊണ്ടുവച്ചിട്ട് പകുതി തിന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പം അതേപോലെ മുഴുവൻ ചെയ്താലേ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞു പി ആർ എത്രയാണ്, ആർ ക്യൂ എത്രയാണ്. അപ്പം നമുക്ക് സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് അളന്ന് നോക്കാം. പി ആർ 6.5 സെൻറ്റിമീറ്റർ, 6.5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണ്ടത് ആർ ക്യൂ എത്ര സെൻറ്റിമീറ്ററാണ്. അതാ കിടക്കുന്നു, ഇതും 6.5 സെൻറ്റിമീറ്ററേ. നോക്കൂ, രണ്ടും 6.5 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ കോണും ഈ കോണും തുല്യമാണ്, ഈ വശവും ഈ വശവും തുല്യമാണ്. ഇങ്ങനെയുള്ള ത്രികോണത്തിനൊരു പ്രത്യേക പേരുണ്ട്, സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. ഇപ്പം ഇവിടെ മൂന്ന് വശങ്ങൾ തുല്യമായത് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് അതിൻ്റെ പേര്? ടീച്ചർ മറന്നുപോയിട്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സമഭുജ ത്രികോണം, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇവിടെ രണ്ട് വശവും രണ്ട് കോണും തുല്യമാണ്. ഇതോ സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ് വരുന്നത്. സം ഓഫ് ദ ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഇവിടെ നമ്മൾ എഴുതി വെക്കാൻ മറന്നുപോയി. 6.5 സെൻറ്റിമീറ്റർ, ഇതും 6.5 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മളുടെ പേജ് നമ്പർ 114 പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഏതാണ്? രണ്ട് കോണുകൾ തന്നാൽ ത്രികോണം വരയ്ക്കുന്ന വിധമാണ് നമ്മൾ പഠിച്ചത്. അപ്പം കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് കരുതുന്നു. അപ്പം ഇതിലെ ബാക്കി പ്രവർത്തനങ്ങളുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ സൈഡിലൊക്കെ പ്രവർത്തനങ്ങളുണ്ട്, നിങ്ങൾ നോക്കണം കേട്ടോ. അത് നന്നായിട്ട് വായിക്കണം. നമുക്ക് പിന്നെ ടീച്ചർ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. സൈഡ് കോളത്തിലുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പലപ്പോഴും നമ്മളത് ഒഴിവാക്കും. ഒഴിവാക്കുമ്പോൾ നമുക്ക് പല പിന്നെ പ്രയാസങ്ങൾ വരും പിന്നീട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഇതിലെ ബാക്കി നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ടീച്ചർ ബാക്കി ഭാഗം കൂടെ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. ഇതിൻ്റെ പുറകെ ബാക്കി പ്രവർത്തനങ്ങൾ വരും. അപ്പോൾ അടുത്ത നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കണ്ട് ചെയ്യുക. അപ്പോൾ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ ബൈ.